നമ്മൾ നമ്മളെ തന്നെ കുറ്റം പറയുന്ന ഒരു ഒരു സെൽഫ് റിഫ്ലക്ഷന്റെ സമയമാണ്. നമ്മുടെ കുഴപ്പം ഈ പറയുന്ന റൂൾസും റെഗുലേഷൻസ് ഒന്നും നമുക്ക് ആപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുക. ദിസ് ഇസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. ഇതാണ് പ്രോബ്ലം, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് അറിയാം, നിയമം അറിയാം, യൂറോ മോഡലിസ് ആക്ട്, യൂറോ റെഗുലേഷൻസ്. ഇനി ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഓടിക്കണം, റോഡ് ഏത് സൈഡിൽ പോകണം, എത്ര സൂക്ഷിച്ച് പോകണം, ഒക്കെ നമുക്ക് അറിയാം. പക്ഷെ നമ്മളത് ആരും ഓർമ്മയില്ല. അത് എന്താന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എനിക്ക് ഞാൻ ഈ പറയുന്ന പോലെ 10:30 ഓഫീസിൽ പോകണമെങ്കിൽ ഞാൻ 10:14 വീട്ടുന്നതാണ്. പിന്നെ ഒരു റഷ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരും ക്രിയേറ്റ് ചെയ്യുന്ന റഷാണ്. ഓഫീസിൽ പോകുന്നത് എന്തുകൊണ്ടാണ് ഓഫീസർ പീക്ക് റഷ് അവർ വരുന്നതെന്ന് ആലോചിച്ചു നോക്കും. എല്ലാവരും ഒരേ സമയത്ത് വീട്ടിലിറങ്ങുകയും ഒരേ സമയത്ത് ഓഫീസിൽ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മൾ എന്തുകൊണ്ട് വൈ ഡോണ്ട് വി സ്റ്റാർട്ട് സ്ലൈറ്റ്ലി ഏർലി, വൈ ഡോണ്ട് വി സ്റ്റാർട്ട് സ്ലൈറ്റ്ലി ലേറ്റ്, അത് നമ്മൾ ആലോചിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമയത്തിന് മാത്രം വില കൽപ്പിച്ചുകൊണ്ട് വി ഡിസൈഡ് ദാറ്റ് ഇറ്റ് ഇസ് അവർ ലൈഫ്, ഇറ്റ് ഇസ് ഫോർ അസ് ടു ലിവ് ദാറ്റ് ലൈഫ്. മറ്റുള്ളവരുടെ ലൈഫിന് എനിക്ക് ഇറ്റ്സ് നോട്ട് കൺസേണിങ് മീ എന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ദെർഫോർ യങ്സ്റ്റേഴ്സ്, വാട്ട് വി ഹാവ് ടു റിയലി ഡു ഈസ് എ ചേഞ്ച് ഓഫ് കൾച്ചർ. വേറെ ഒരു വഴിയില്ല. എനിക്ക് നിയമം അറിയാത്തതല്ല, എത്ര നിയമം പഠിപ്പിച്ചാലും ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ റൂൾസും റെഗുലേഷൻസും വായിച്ച് പഠിച്ച് വൈഹാക്കാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഐ സ്റ്റിൽ വിൽ ഡ്രൈവ് ലാൻഡ് മീനിയാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം റോഡ് ഇസ് മൈൻ. ഞാൻ ഇപ്പൊ വരുമ്പോ പോലും ഈ സോ മൈനർ ആക്സിഡന്റ്, രണ്ട് സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. എന്റെ റീസൺ വളരെ ഓബ്വിയസ് ആയിരുന്നു. ഒന്നിന്റെ പുറകിൽ വളരെ അടുത്താ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ ഞാൻ ഓടിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലാകും. കാരണം ആ ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അതിന്റെ പൊട്ടൻഷ്യൽ ബുദ്ധിമുട്ടാണ് നമ്മൾ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് ഞാനൊരു 2 മുമ്പ് ശ്രീജിത്ത് അതിലും ആ പ്രോഗ്രാം ഹി വാസ് കോർഡിനേറ്റിംഗ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അബൌട്ട് ഐ തിങ്ക് 45 to 1 hour അത്രയും ദീർഘമായി സംസാരിച്ചിരുന്നു. അതെല്ലാം എനിക്ക് സത്യം പറഞ്ഞു ഇവിടെ പറയണം എന്നുണ്ട്. പക്ഷെ ഇന്ന് പറയാനുള്ള സമയമില്ല ഞാൻ പറഞ്ഞതുപോലെ. ഏതായാലും ഐ എം സോ ഹാപ്പി ദാറ്റ് ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ വച്ച സമയത്ത് എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഐ ഡിഡ് ഹാവ് ടൈം. രാവിലത്തെ സമയം സാധാരണ ഒരു പ്രോഗ്രാമും എടുക്കാറില്ല. ഇറ്റ് ഇസ് ഇംപോസിബിൾ ജനറലി, സ്പെഷ്യലി അറ്റ് എ പ്ലേസ് വിച്ച് ഇസ് അബൌട്ട് എൻ അവർ അവേ ഫ്രം ദി ഹോം. പക്ഷെ ഇന്ന് അത് എടുക്കാൻ കാരണം ഐ തോട്ട് അവർ വോയിസസ് മസ്റ്റ് റീച്ച് ദി യങ്സ്റ്റേഴ്സ്. ഞങ്ങളെ വയസ്സന്മാര് ഇത് ചെയ്ത് ശീലിച്ച് ഐ തിങ്ക് ഇനി ഞങ്ങൾ മാറുമെന്ന് ഞങ്ങളുടെ അടുത്തും ചുറ്റി പറഞ്ഞ് ഞങ്ങൾക്ക് പോലും ഒന്നുമില്ല. സോ ഇറ്റ് ഫോർ ദി യങ്സ്റ്റേഴ്സ് ടു നൌ ചേഞ്ച്. യു ആർ ദി ന്യൂ റോഡ് യൂസേഴ്സ്. നമുക്ക് റോഡിന്റെ കൾച്ചർ വേണം. വി ഹാവ് ടു ഡിഫൈൻ ദ വേ വി യൂസ് ദ റോഡ്സ് ആൻഡ് വി ഹാവ് ടു റിയലി ചേഞ്ച് ഔർസെൽവ്സ്. അത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനൊരു കാറ്റലിസ്റ്റ് ആകുമെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. സ്മോൾ സ്റ്റെപ്സ് ആണ് വലിയ വലിയ കാര്യങ്ങൾ ഇല്ലാത്ത. ആസ് ദേ സേ, എ ജേർണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്സ് വിത്ത് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദിസ് ഇസ് പെർഹാപ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതൊരു വലിയ കാര്യമാണ്. ആൻഡ് പ്രൊമോട്ടേഴ്സ് എല്ലെങ്കിൽ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ബിക്കോസ് നമ്മൾ എത്ര ഇൻഫെറിറ്റി എത്ര ായി ഇല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റീരിയറായി നമ്മൾ എന്ത് ചെയ്താലും ദാറ്റ് വിൽ നോട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ടു റിയൽ ജോബ്സ്. വെൻ യു ഡു ഇറ്റ് വിത്ത് എ ലോട്ട് ഓഫ് റിസർച്ച്, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദി ഗ്രൗണ്ട് റിയാലിറ്റീസ്, ഐ എം ഷുവർ ദാറ്റ് വിൽ ബി എ ചേഞ്ച്. ഏതായാലും ബിഫോർ ദാറ്റ് മെസ്സേജ് ദാറ്റ് വി ഹാവ് ടു ചേഞ്ച് ദ കൾച്ചർ ആസ് വി ഗോ ത്രൂ. 2 മുമ്പ് നമ്മൾ ചെയ്ത പ്രോഗ്രാം എന്ന് പറയുന്നത് താങ്ക്സ് സോറി ആൻഡ് പ്ലീസ് പ്ലീസ്. ഈ 3 വേർഡ്സ് നമ്മുടെ പബ്ലിക് ലൈഫിൽ നിന്ന് മിസ്സിംഗ് ആണ്. നോട്ട് ഓൺലി ഫ്രം ഡ്രൈവിംഗ്, ഫ്രം അവർ പബ്ലിക് ലൈഫ് ഇറ്റ് ഇസ് മിസ്സിംഗ്. നമ്മുടെ റോഡിൽ ആൾ നമുക്ക് വേണ്ടി നല്ലത് ചെയ്താൽ താങ്ക്സ് പറയാൻ പോലും നമ്മൾക്ക് മറക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഓടിപ്പോവാണ്, അതിനെ കണ്ണ് കാണാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടത്തുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല. സോ ദാറ്റ് മൂവ്മെന്റ് അതിനൊരു അതൊരു തുടക്കമായിട്ടും ഇത് അതിനൊരു ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, കാരണം അതിലെ പ്രമോദ് ദേവനോടാണ് ഉണ്ടായിരുന്നത്. സോ ഐ സോ ഹാപ്പി ടു ബി ഹിയർ. ഐ ഗിവിംഗ് മൈ വേർഡ്, ഐ നോട്ട് ടേക്കിംഗ് എനിതിങ് ഫ്രോം. Thank you for having me here and I hope that you people will be the flag bearers of a new culture on our roads where we will see the perceptible change rather than words. Let's walk the talk. Let's walk the talk as we normally wear rarely. Thank you so very much and congratulations to the SCMS for such a great initiative. Thank you very much.